ബ്രൈഡൽ. ഇത് നമ്മൾ കുതിരനെ റൈഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. സാഡിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബെൽറ്റ് ആണ്. അതിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ടല്ലേ? അതെ. ഇതാ അടി കൂടെ എടുത്തിട്ട് പിന്നെ ത്രോട്ട്, ഗാലപ്പ് ഒരുപാട്. അതൊക്കെ റോട്ടിലൊക്കെ പോകാൻ പറ്റേ? അതെ. ഇത് ഹാൾട്ടർ. ഇത് നമ്മൾ കുതിരനെ കൊണ്ടേ കെട്ടാനും അതേപോലെ പുല്ല് തീറ്റിക്കാൻ കൊണ്ടുപോകുമ്പോഴൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. ഇടുന്നതാണ് ഈ ഹാൾട്ടർ പറഞ്ഞത്. അതുപോലെ ബ്രൈഡൽ. ഇത് നമ്മൾ കുതിരനെ റൈഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. റൈഡിങ്ങിന് മാത്രം ഇടുന്ന സംഭവം, റൈഡിങ് ചെയ്യുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്ന സാധനമാണ് ബ്രൈഡൽ. കുതിരനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റൈഡിങ്ങിൽ. അതെ അതെ. കുതിരനെ തിരിക്കാനും വളയ്ക്കാനും നിർത്താനും യൂസ് ചെയ്യുന്ന സാധനമാണ് ബ്രൈഡൽ. കൺട്രോൾ അതിമലാവില്ല. അതെ അതെ. കുതിരനെ നിയന്ത്രണം ബ്രൈഡലില്ല. റൈറ്റിലുള്ളതും ലെഫ്റ്റിലുള്ളതും. അതെ അതെ. അതുകഴിഞ്ഞ് നമ്മൾ റെയിൻസ് ഇടും. റെയിൻസ് ഇതുമ്പോഴാണ് നമ്മൾ കൈ പിടിക്കുക. അതെ അതെ. റെയിൻസ് അതിൻ്റെ വായിലൂടെ എടുത്തിട്ടല്ലേ? അതെ. ഇത് അതിൽ നമ്മൾ ഇതിൽ കൊടുക്കും. കൊടുക്കും. ഇതാണ് വിറ്റ്. കുതിരൻ്റെ വായൻ്റെ ഉള്ളിൽ കൂടെ ഇടണ വിറ്റ്. വിറ്റ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കും. അതെ അതെ. എന്നിട്ട് ഇതുമ്മ ലോക്ക് ചെയ്യും. ഹാൾ ബ്രൈഡിലുമ്മ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്യും. റെയിൻസ്. എന്നിട്ട് ഇത് നമ്മൾ കൺട്രോൾ, ഇതിലാണ് നമ്മൾ കൺട്രോൾ. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ കഴുത്തിൻ്റെ. അതെ. കുതിരനെ സ്റ്റോപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, കുതിരനെ സ്റ്റോപ്പ് ചെയ്യാനും നിർത്താനും വളയ്ക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് റെയിൻസ്. റൈഡിങ്ങിനുള്ള ഈ ഇരുത്തല്ല നമുക്ക് ഇനി അടുത്ത് സെറ്റ് ചെയ്യാം. അതെ. ബാക്കിയൊക്കെ മെയിനായിട്ട് ഫ്രണ്ടിൽ വരുന്ന സംഭവങ്ങളൊക്കെ ആയില്ല. ആ ഇനി നമ്മൾ ഇരിക്കാനുള്ള സാധനങ്ങളാണ് ഫിറ്റ് ചെയ്യാൻ നമ്മൾ. ഇത് ബെഡ് എന്ന് പറയും. ഇത് കുതിരൻ്റെ സീറ്റ് ഇടുന്നതിനേക്കാൾ മുമ്പ് യൂസ് ചെയ്യുന്ന സാധനമാണ് ബെഡ്. ബെഡ്. ഇത് കുതിര സീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉരയാനോ ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രസ്സിനനുസരിച്ചിട്ട്. അതെ അതെ. അതെ അതെ. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബെഡ് യൂസ് ചെയ്യുന്നത്. ബെഡ് യൂസ് ചെയ്യുന്നത്. ആ ബെഡ് യൂസ് ചെയ്യുന്നത്. അടുത്ത സാഡിൽ ഇതാണ്. ഇതുമല്ലാണ് നമ്മൾ ഇരിക്കുക. അതെ. ഇത് നമ്മുടെ സാഡിൽ, സാഡിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബെൽറ്റ് ആണ്. അതിൻ്റെ ഒരു ബെൽറ്റ് ഉണ്ടല്ലേ? അതെ. ഇതാ അടി കൂടെ എടുത്തിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്യും. സാഡലത്ത് ഉണ്ടോ അതിൻ്റെ ഫെസിലിറ്റീസ്? ഇവിടെ ഞങ്ങളെല്ലാരും പോക്കുന്നതാ ബെഡ് വെച്ചിട്ട്. ബെഡ് ബെഡും സേഫ്റ്റി ബെൽറ്റ് ഇടും. യൂസ് ചെയ്യും സേഫ്റ്റി ബെൽറ്റ്. എന്തായാലും അത്ര എക്സ്പീരിയൻസ് വേണം. വേറെ ഒന്നുമില്ല. കുതിരക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്കാണ് പ്രശ്നം. നമ്മൾ വീകും. മാക്സിമം ടൈറ്റ് ആക്കുക. ഇത് റൈഡിങ് ടൈമിലേ നമ്മൾ ലൂസ് ആവാൻ പാടില്ല. ലൂസ് ആയി കഴിഞ്ഞാൽ സാഡിൽ തിരിയും. അതെ. പരമാവധി അങ്ങനെ നമ്മളിപ്പോൾ സാഡിലാണ് ടൈറ്റാക്കി ഫിക്സ് ചെയ്ത് വെച്ചിരുന്നത്. ഇനി അടുത്തതായത് സേഫ്റ്റി ബെൽറ്റ് ആണ്. സാഡലിന് എന്തെങ്കിലും ഈ ലോക്ക് ചെയ്ത ബെൽറ്റിന് എന്തെങ്കിലും കേടുണ്ടെങ്കിൽ അതൊക്കെ പൊട്ടി പോവുക. റൈഡിങ്ങിലൊക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടി കിട്ടണം. അതെ. ആ
ഇനി ജസ്റ്റ് ബെൽറ്റ് വരുന്നുണ്ട്, കാലിന് വരുന്ന പാഡ്. അതെ, നമ്മളപ്പോ കുതിരപ്പുറത്ത് കയറാൻ പോവുകയാണ്. കയറാൻ പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിരൻ്റെ ഫ്രണ്ട് കഴിഞ്ഞിട്ട് അവിടെ തന്നെ കയറാൻ ശ്രമിക്കുക. ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ കുതിരയ്ക്ക് കണ്ണ് കാണില്ല, അതുകൊണ്ട് തന്നെ കുതിര അറ്റാക്ക് ചെയ്യാനോ ചാൻസ് കൂടുതലാണ്. പിന്നെ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുതിരപ്പുറത്ത് ആദ്യം കയറുമ്പോൾ ലെഫ്റ്റ് കാലാണ് ആദ്യം യൂസ് ചെയ്യുക കയറാൻ. അപ്പോൾ ലെഫ്റ്റ് കാലിൻ്റെ കാല് വെക്കുമ്പോൾ കാലിൻ്റെ മൂന്നില് ഒരു ഭാഗം മാത്രമേ കാല് വെക്കാൻ പാടുള്ളൂ. ഇത് രണ്ടുമാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കുറച്ച് ദിവസം പിടിച്ച സാധനം ഇറക്കി കൊടുക്കുക, കാല് ഫണ്ടിക്ക്. കാല് അവിച്ചു പിടിക്കും, കാല് ഇങ്ങനെ ചുരുക്കിട്ട് നിങ്ങൾ അറങ്ങണത് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അറങ്ങണമെന്ന് ചോദിച്ചാൽ എങ്ങനെ അറങ്ങലേ? ഈ കാല് ബാക്കിൽ പോയി അറ്റാക്ക് വരുന്നു. അപ്പോ നമുക്ക് ഇതിൽ റൈഡിങ് ഏതൊക്കെ ടൈപ്പ് വരുന്നുണ്ട്? റൈഡിങ് ടൈപ്പ് ആദ്യം നമ്മള് വാക്കിംഗ് കൊടുക്കും. വാക്കിംഗ് അത് കഴിഞ്ഞ കുതിരപ്പുറത്ത് നടക്കുക. കുതിരപ്പുറത്ത് നടക്കാൻ പഠിക്കണം, ബാലൻസ് ആകാൻ വേണ്ടിട്ട്. കുതിരനെ പിടിച്ചിട്ട്, പിടിച്ചിട്ടല്ല, കുതിരപ്പുറത്ത് കയറിയിട്ട് കുതിരനെ കൊണ്ട് ജസ്റ്റ് നടത്തിപ്പിക്കും, നമുക്ക് ബാലൻസ് വരാൻ വേണ്ടിട്ട്. അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡ് ആയിട്ടുള്ള റവാല്. റവാല് പറഞ്ഞാൽ ചെറുതായിട്ട് സ്പീഡ് കൂടുള്ളൂ. സ്പീഡ് പൊസിഷനൊക്കെ കറക്റ്റ് ആണ്, കറക്റ്റ് ആയിരിക്കും. റൈഡിംഗിന് പൊസിഷൻ പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ത്രോട്ട്, ഗാലപ്പ്, എങ്ങനത്തെ ടൈപ്പാണ്? അത് റോട്ടിലൊക്കെ പോകാൻ പറ്റേ, റോട്ടിലൊക്കെ വലിയ മൈതാനത്തിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അത് പോക്ക് ഓരോന്നിന് ഓരോ സ്പീഡ് കണക്കൊക്കെ ഉണ്ടാവില്ല? സ്പീഡ് കൂടിയതേതാ? അങ്ങനൊന്നുമില്ല, ഗാലപ്പൊക്കെ നല്ല സ്പീഡ് കൂടിയ സംഭവം. ഇത് അതേപോലെ കുതിരപ്പുറത്ത് പോയി ഞാൻ കയറിയപ്പോൾ നമ്മൾ ഇങ്ങനെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അങ്ങനെ എന്തെങ്കിലും ഈ കുതിരയ്ക്ക് അറിയാ, നമ്മൾ പഠിച്ച ആൾക്കാരാണോ കുതിര അതിൻ്റെതായ ഇത് കാണിക്കും. ആ ഒരു പെർഫോമൻസ്, അതെ കാണിക്കും, പെർഫോമൻസ് കാണിക്കും. നമ്മൾ കുതിരപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ അങ്ങനെ ആക്കിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ഒന്നല്ല, അല്ലല്ല, അത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പൊസിഷൻ അനുസരിച്ച് പിന്നെ സ്പീഡ് ഓട്ടോമാറ്റിക്. അങ്ങനെയാണ്, അതിലല്ല അതിൻ്റെ ഒരു ഇത് ഇരിക്കുന്നത്. ഇതിപ്പോൾ റൈഡിങ് പർപ്പസിനായിട്ട് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്, റൈഡിങ്ങിനായിട്ട് പഠിപ്പിക്കാനും ഇതിനൊക്കെ ആയിട്ട് ഇവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ. ഇത് റൈഡിങ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ ബോഡി കുറയാൻ പാടില്ല. നമ്മൾ വെയിറ്റ് ഉള്ള ആൾക്കാരും വെയിറ്റ് ഇല്ലാത്ത ആൾക്കാരൊക്കെ കയറുന്നതാണ്, അതുകൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഫുഡ് കൊടുക്കും. ഇവരുടെ ശരീരം ആരോഗ്യമായിട്ട്, മുതിര, കടല, ഗോതമ്പ്, ചോളത്തവിട്, പിന്നെ ധാരാളം പച്ചപ്പുല്ലും കൊടുക്കും നമ്മൾ. പച്ചപ്പുല്ലും അതാണ് മെയിനായിട്ട് ഫുഡ് കുതിരക്കുണ്ട്. മുതിര, ഗോതമ്പ് ഇതൊക്കെയാണ്. അത് നമ്മൾ രണ്ട് മൂന്ന് നേരമായിട്ട് കൊടുക്കും, രണ്ട് നേരം മൂന്നായിട്ട് കൊടുക്കും. രാവിലെ
രാവിലെ ഉച്ചയ്ക്ക് ശേഷം ഇട്ട് കൊടുക്കും. എന്റെ പേര് റിയാസ് എന്നാണ്. ഞാൻ കോട്ടക്കൽ പെരുന്തമണ്ണ റൂട്ടില് പുതിയങ്ങാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് ഫിനിക്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ റെപ്രസെന്റേറ്റീവായിട്ടാണ് വരുന്നത്. ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് അവിടുത്തെ കുട്ടികൾക്ക് ഈ കുതിര സവാരി ഒന്ന് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് വന്നത്. അങ്ങനെ മിനിച്ചേട്ടനെ കണ്ട് പരിചയപ്പെട്ടു. സത്യം പറയുകയാണെങ്കിൽ മിനിച്ചേട്ടൻ ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും മൂപ്പരെ ലൈഫ് ജേണിനെ കുറിച്ച് ഞങ്ങൾ കുറെ സംസാരിച്ചു. തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിൽ എന്തായാലും നിങ്ങൾ ഉൾപ്പെടുത്തണം. ഒരു ഹോഴ്സ് മാത്രമല്ല, മൂപ്പര് ലൈഫ് എക്സ്പീരിയൻസ് അപാരമാണ്. ഒരു വലിയൊരു പുസ്തകം വായിച്ച ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. തീർച്ചയായിട്ടും എന്തായാലും ഭയങ്കര സംഭവമാണ് മൂപ്പര്. അപ്പോൾ അതായതിപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾ, നമ്മൾ വളർന്ന കുട്ടികൾ മൊബൈൽ മാത്രമല്ലേ ഇപ്പോൾ. അപ്പോൾ അതിലൊന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഹോഴ്സ് റൈഡിങ് ഒന്ന് പരിചയപ്പെടുത്തുക. അതിൽ ആ പരിചയപ്പെടുത്തി കഴിഞ്ഞ ശേഷം ചിലപ്പോൾ അവർ താല്പര്യമുള്ളവരുണ്ടാവും. പത്ത് പേരെ പരിചയപ്പെടുത്തുമ്പോൾ ചിലപ്പോൾ അതിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനെ പറ്റി പഠിക്കാനായി. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കുതിര ഇങ്ങനെ പിടിക്കണേ നമ്മളിവിടെ വന്നുള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ്. അല്ലെ ഇപ്പോ ഇങ്ങനെ പിടിക്കാനുള്ളതായിരുന്നു. നമുക്ക് പേടിയാണ്, അടുത്തറിയുമ്പോഴാണ് ആ പേടി മാറുക. എന്ത് കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മൾ അവരൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. ചിലരിൽ പേടി മാറിയിട്ട് താല്പര്യം ജനിക്കും. ഒരു പക്ഷേ അവരും ഇതുപോലെ ഈ പാത പിന്തുടരും അറിയില്ല. പിന്തുടരാൻ വേണ്ടിയിട്ടല്ല, അവരെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. എന്താണ് കുതിര, പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. ഏറ്റവും ബെസ്റ്റ് ടീച്ചറാണ് വിനു സാർ. വിനു സാറിൻ്റെ അടുത്ത് നിന്ന് അവർക്ക് പഠിപ്പിക്കാൻ പറ്റണേ അവരെ ഭാഗ്യം എന്ന് മാത്രമേ പറയാനുള്ളൂ എനിക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത്. വെൽക്കം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ ഒരു കുതിരൻ്റെ വീട് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇപ്പോൾ നോക്കി, ഇപ്പോൾ നമ്മുടെ അടുത്ത് ആരുമില്ല, ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് ടിപ്പുവിൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് കൂടാതെ ഇനിയിപ്പോൾ ഇവിടെ ഒരു, ഞാൻ പറഞ്ഞില്ല വീഡിയോയിൽ, ഒരു നീല കണ്ണുള്ള കാള, അതേപോലെ തന്നെ പിന്നെ രാജപാളയം ഡോഗ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ വരുന്നുണ്ട്, നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ കാണുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡ് അപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.